നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആശ പവറിൻ്റെ MPPT ചാർജ് കൺട്രോളർ സൂര്യ 60 HP വെർഷൻ 7.5 കണക്ഷൻ ഡയഗ്രങ്ങളാണ്. ഇതിലെത്ര വാട്ട്സ് പാനലിൽ ലോഡ് ചെയ്യാം, എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, മാക്സിമം പാനൽ കപ്പാസിറ്റി എത്രയാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ കെ ആർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. എ കെ ആർ ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, ടെക് പരമായ വീഡിയോകൾ എന്നിവയാണ് ഇതിൽ കൂടുതലും അപ്ലോഡ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ ചാനൽ കൂടാതെ ഒരു വെബ്സൈറ്റ് കൂടിയുണ്ട്, triplytechsforyou.com എന്നാണ് അതിൻ്റെ പേര്. ഗൂഗിളിൽ triplytechsforyou.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അതിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പരമായ കൂടുതൽ ആർട്ടിക്കിളുകൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും triplytechsforyou.com. ആശാപവർ MPPTകൾ വളരെ എഫിഷ്യൻസികളുള്ള MPPTകളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പലരും എന്നോട് ചോദിച്ചിരുന്നു ഇതിൽ എങ്ങനെയാണ് എത്ര പാനൽ കണക്ട് ചെയ്യാം, എത്ര വോൾട്ടിൻ്റെ പാനൽ കണക്ട് ചെയ്യാം, എത്ര വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തത്. അതിന് തന്നെ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം, മോഡൽ സൂര്യ 60 HP, മാക്സിമം ചാർജിങ് കപ്പാസിറ്റി 12/24 ആണ്, 60 ആമ്പിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൽ 12 വോൾട്ടിലും 24 വോൾട്ടിലും ഇതിന് 60 ആമ്പിയർ കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ VOC മാക്സിമം റേഞ്ചാണ് 30 വോൾട്ട് to 120 വോൾട്ട് ആണ്. അതുപോലെ തന്നെ 24 വോൾട്ടിൽ 50 വോൾട്ട് മുതൽ 165 വോൾട്ട് വരെയാണ്. ഇതിൻ്റെ മാക്സിമം പാനൽ ലോഡിംഗ് കപ്പാസിറ്റി 1600 വാട്ട്സ് ആണ്. 12 വോൾട്ടിൽ 1000 വാട്ട്സുമാണ്. ഫസ്റ്റ് ടെർമിനലിൽ സോളാർ പോസിറ്റീവ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് സോളാറിൻ്റെ നെഗറ്റീവുമാണ്. മൂന്നാമത്തേത് ബാറ്ററി നെഗറ്റീവ്, നാലാമത്തേത് ബാറ്ററി പോസിറ്റീവ്, അഞ്ചാമതായി വരുന്നത് ഫേസ് ഇൻപുട്ടാണ്. അതായത് ഗ്രിഡ് സപ്ലൈ ഇൻപുട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ. ഗ്രിഡ് ഔട്ട് നേരെ ആറാമത്തെ കണക്ഷനിൽ നിന്നാണ് എടുക്കേണ്ടത്. അവിടെ നിന്നും നേരെ ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത്. ആശാപവർ MPPT ചാർജ് കൺട്രോളറിൻ്റെ കുറച്ച് വെർഷനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്നത് 7.5 ഉം 7.6 ഉം ആണ്. ഇതിൽ Nova 50 ആണ് 7.6, ഇത് 50 ആമ്പിയർ ആണ് ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി. നമ്മൾ ഇതിൽ നോക്കുന്നത് ഇതാണ്, ആറാമതായി കാണിച്ചിരിക്കുന്ന സൂര്യ 60 HP ആപ്ലിക്കേഷൻ വെർഷൻ 7.5 ആണ്. ഇവിടെ കുറച്ച് മോഡലുകൾ കൂടിയുണ്ട്, ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ 6.6 ഓൾഡ് വെർഷനാണ്. ഇതിൽ മൂന്ന് റൗണ്ട് കാണുന്നത് LED ഇൻഡിക്കേറ്റേഴ്സാണ്. രണ്ടാമതായി 2x16 LCD ഡിസ്പ്ലേ. അടുത്ത ഈ മൂന്ന് ബട്ടൺ സെറ്റിംഗ് ബട്ടണാണ്, അപ്പ് ഡൗണ് എൻറ്റർ, ഇങ്ങനെ മൂന്ന് ബട്ടണാണ് കാണുന്നത്. ബാക്കി മുമ്പ് ഞാൻ വിവരിച്ചത് തന്നെയാണ്, PV ഇൻപുട്ട്, ബാറ്ററി ബാങ്ക്, ഗ്രിഡ് ഫേസ് ഇൻ ആൻഡ് ഔട്ട്. ഇത് ഇൻഡിക്കേഷൻ്റെ ഓൺ ഓഫ് ബ്ലിങ്കിങ് സ്റ്റാറ്റസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിന്ന് ഇതിൽ പറയുന്നത് 12 വോൾട്ട് സിസ്റ്റത്തിലും 24 വോൾട്ടിലും എങ്ങനെയാണ് നമ്മൾ പാനൽ കണക്ട് ചെയ്യുക, എങ്ങനെയാണ് സ്ട്രിംഗ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ എന്നിങ്ങനെ മൂന്ന് നാല് കണക്ഷൻസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ തുടർന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. ഏതെങ്കിലും MPPT ചാർജ് കൺട്രോളർ വാങ്ങി നമ്മൾ വെറുതെ അറിയാതെ കണക്ട് ചെയ്യരുത്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ സിംഗിൾ പാനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആശപവർ MPPT എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ളൊരു MPPT ചാർജ് കൺട്രോളറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ MPPT ചാർജ് കൺട്രോളർ കിട്ടും, ഞാൻ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ചാർജ് കൺട്രോളറാണ് ഈ ആശാപവറിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ C10 ബാറ്ററി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സോളാർ സിസ്റ്റത്തിൽ നല്ല പെർഫോമൻസും ലാസ്റ്റിങ്ങും കിട്ടണമെങ്കിൽ C10 ബാറ്ററി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ DB യിലോട്ടുള്ള കണക്ഷൻ എങ്ങനെയാണെന്നും ഞാൻ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും I ബട്ടണിലും കൊടുക്കുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ വില അറിയാവുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരെ വാട്സപ്പിൽ ബന്ധപ്പെടുക. അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതാണ് സിംഗിൾ പാനൽ കണക്ഷൻ. പോസിറ്റീവ് നെഗറ്റീവ് നേരെ നമ്മുടെ ബ്രേക്കറിലേക്ക് വന്നു. ഇത് കട്ടൗട്ട് ബ്രേക്കറാണ്. ഈ ബ്രേക്കർ ഒരു 40 ആംസ് അല്ലെങ്കിൽ 32 ആംസ് വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഈ കാണുന്നത് SPD ആണ്, അതായത് DC SPD ആണിത്. നിങ്ങൾക്കിവിടെ കാണാം പ്ലസ് മൈനസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിർബന്ധമായും
സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കണം. ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് എർത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും ഡിബിയുടെ എർത്തിലേക്ക് ഈ എർത്ത് കൊടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജാണ് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതിൽ ഒരു കാരണവശാലും ഈ ഡി ബി ആയിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ട് നേരെ എം പി പി ടി ചാർജ് കൺട്രോളിലേക്ക് വന്നു. എം പി പി ടി ചാർജ് കൺട്രോളിൽ നിന്നും പോസിറ്റീവ് നെഗറ്റീവ് നേരെ ബാറ്ററിയിലേക്കും ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ഇൻ ആണ് ഈ കാണുന്നത്, ഫേസ് ഔട്ട് നേരെ ഇൻവെർട്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത കണക്ഷൻ നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് 485 വാട്ട്സിൻ്റെ പാനലാണ്. 9.9 ആണ് ഇതിൻ്റെ ആംസ്, അതായത് ഐ എസ് സി എന്ന് പറയും. ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. 9.9 ആണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്, അതായത് ഈ പാനലിൻ്റെ മാക്സിമം ഔട്ട്പുട്ട്. മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് എം പി പി ടിയിൽ നിന്ന് നമുക്ക് 34.64 ആംസ് കിട്ടും. അതായത് ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് 34.64 ഇതിൻ്റെ ഈ എം പി പി ടിയിൽ നിന്നും ഔട്ട് ചെയ്യുന്നതാണ്. ഇതിൽ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് സാധാരണ 150 Hz 30 Amperes വയ്ക്കാറുള്ളൂ. അതായത് 150 Hz 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 Amperes ആണ് കിട്ടുന്നത്. 30 Amperes ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഡിഫോൾട്ട് സെറ്റിങ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഞാൻ പിന്നീട് പറയാം. അടുത്ത കണക്ഷൻ 39 VOC 385 വാട്ട് പാനലാണ്. അത് 2 നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ വി ഒ സി 98 വോൾട്ട്, സോറി ഇവിടെ 98 അല്ല, ഇവിടെ 78 വരും. ഇത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. അതായത് വി ഒ സി എന്ന് പറയുന്നത് 39 ആണ്. രണ്ട് പാനൽ സീരീസ് ചെയ്താൽ ഇവിടെ ഇതിൻ്റെ ഡബിളാണ് കിട്ടുന്നത്. 770 വാട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വാട്ട്സാണ്. 385 രണ്ട് പാനൽ 2 നമ്പേഴ്സ് വരുമ്പോൾ 770 വാട്ട്സ് കിട്ടും. ടോട്ടൽ ഐ എസ് സി എന്ന് പറയുന്നത് 9.9 ആംസ് തന്നെയാണ്. അതായത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ഈ പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് 55 ആംസ് കിട്ടും. അതായത് എം പി പി ടിയിൽ ഈ വോൾട്ടേജും വാട്ട്സും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് 55 ആംസ് ആണ്. 150 Hz ഞാൻ മുമ്പ് പറഞ്ഞു 30 ആംസേ ഉള്ളൂ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ചാർജിങ് സെറ്റിംഗ് ചെയ്യരുത്. കണക്ഷനെല്ലാം സെയിം ആണ്, ഇവിടെ പാനലിനുള്ള കണക്ഷൻ മാത്രമാണ് മാറ്റം വരുന്നത്. മാക്സിമം പി വി വി ഒ സി എന്ന് പറയുന്നത് 30 മുതൽ 120 വോൾട്ട് വരെയാണ് ഇതിനകത്ത് കൊടുക്കാവുന്നത്, അതായത് സിംഗിൾ ബാറ്ററിയിൽ കൊടുക്കാവുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കണക്ഷൻ നോക്കാം. ഒരു ഇതിൻ്റെ പാരലൽ കണക്ഷൻ, രണ്ട് പാനൽ വെച്ച് പാരലൽ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം. ഇതാണ് പാരലൽ കണക്ഷൻ, അതായത് വൺ സ്ട്രിംഗ് ആണിത്. ഇതും അതുപോലെ തന്നെയാണ്, നേരെ എം സി ബിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വി ഒ സി 39 വോൾട്ട്, 385 രണ്ട് പാനലാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 770 വാട്ട്സ് വരും. 385 × 2 വരുമ്പോൾ 770 വാട്ട്സ് ആണ്. 39 വോൾട്ടിൽ ഈ എം പി പി ടിയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് ടോട്ടൽ ഐ എസ് സി വരുന്നത് 19.8 ആംസ് വരും. ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് എം പി പി ടിയിൽ നിന്ന് ലഭിക്കുന്നത് 55 ആംസ് ആണ്. അടുത്തത് നമുക്ക് 24 വോൾട്ട് സിസ്റ്റത്തിൻ്റെ കണക്ഷൻ നോക്കാം. ഇതാണ് 24 വോൾട്ടിൻ്റെ സിസ്റ്റത്തിൻ്റെ കണക്ഷൻ. അതായത് നിങ്ങൾക്കവിടെ കാണാം 150 Hz 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ടോട്ടൽ 24 വോൾട്ട് 150 Hz വരും. ഇപ്പോൾ ഇത് മൂന്ന് പാനൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ വാട്ട്സ്, ഇവിടെ ടോട്ടൽ വാട്ട്സ് എഴുതിയിരിക്കുന്നത് 1155 വാട്ടാണ്, എന്നാൽ അത് തെറ്റാണ്. 485 മൂന്ന് പാനൽ വരുമ്പോൾ 1455 വാട്ട്സ് ആണ് വരുന്നത്, അത് തിരുത്തി വായിക്കേണ്ടതാണ്. ടോട്ടൽ വി ഒ സി 147 വരും. അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 147 വോൾട്ട് ഇതിൻ്റെ വി ഒ സി വരും. ഇതിൻ്റെ ഐ എസ് സി എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് 9.9 ആംസ് തന്നെയായിരിക്കും. വോൾട്ടേജ് കൂടുമ്പോൾ ആംസ് കൂടത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എം പി പി ടിയിൽ നിന്നും ലഭിക്കുന്ന മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 51.96 ആണ്. ഇതിലേക്ക് വി ഒ സി റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എം പി പി ടിയിലേക്ക് കൊടുക്കാവുന്ന മാക്സിമം പി വി വി ഒ സി റേഞ്ചാണ്, 50 വോൾട്ട് മുതൽ 165 വോൾട്ട് വരെയാണ്. ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും പറയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്. വാങ്ങിക്കണമെങ്കിൽ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്കാണ് ഇവിടെ ഗ്രിഡ് ഫേസ് ഇൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഗ്രിഡ് ഔട്ടാണ് ഈ ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. ഞാൻ മുമ്പ് വിവരിച്ച പോലെ തന്നെയാണ്, ഇതിലേക്ക് ഒരു മാറ്റവും ഇല്ല. ഇത് ഈ രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാനൽ സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സീരീസും പാരലലുമായിട്ടുള്ള കണക്ഷനാണ് ഈ കാണുന്നത്. രണ്ട് പാനൽ സീരീസ് ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സ്ട്രിംഗ് ആണ് ഈ കാണുന്നത്. രണ്ട് പാനലിൻ്റെ രണ്ട് സ്ട്രിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പാരലലായിട്ടാണ് ഇവിടെ നിങ്ങൾ കാണാം. ലൂപ്പ് ചെയ്തിട്ട് നേരെ ബ്രേക്കറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഐ എസ് സി എന്ന് പറയുന്നത് 9.9 × 2
19.8 ആംസ് ആണ്. ഈ പാനൽ 385 വാട്ടിൻ്റെ ആണ്. ഇതിൽ കൂടാൻ പാടില്ല. 39 ആണ് ഇതിൻ്റെ വി ഒ സി. ടോട്ടൽ വാട്ട്സ് എന്ന് പറയുന്നത് 2 × 700 വാട്ട്സ് ആണ്. ടോട്ടൽ വി ഒ സി എന്ന് പറയുന്നത് 78 വോൾട്ട് ആണ്. മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് ഇതിൽ നിന്നും 55 ആംസ് വരെ ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് രണ്ട് ബാറ്ററി സീരീസ് ആയതുകൊണ്ട് ഇതിൽ മാക്സിമം കൊടുക്കാവുന്നതാണ്. അതായത് ഈ MPPTയുടെ ഫുൾ എഫിഷ്യൻസി കിട്ടുന്നത് ഈ കണക്ഷനിലാണ്. ഈ MPPTയുടെ മാക്സിമം പെർഫോമൻസ് കിട്ടുന്നത് 24 വോൾട്ടിൻ്റെ സിസ്റ്റത്തിലാണ്. അതായത് 2 kW ഇൻവെർട്ടറിന് ഉള്ള സപ്പോർട്ടാണ് ഈ MPPT പെർഫോം കൂടുതൽ നടത്തുന്നത്. ഈ MPPT ഉപയോഗിച്ചാൽ 2 kW വരെ നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 24 വോൾട്ട് സിസ്റ്റം ആയിരിക്കണം. ഇതിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ 36 വോൾട്ട് ബാറ്ററിയൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ 36 വോൾട്ട് 48 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഹയർ വെർഷൻ എടുക്കേണ്ടി വരും. സൂര്യ ITHV ആശാപവറിൻ്റെ ഉണ്ട്. അതിലാണ് 36 വോൾട്ടും 48 വോൾട്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇത് ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ MPPT സെലക്ട് ചെയ്യാവൂ. ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് 4 പാനൽ കണക്ട് ചെയ്തു, 5 പാനൽ കണക്ട് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഓഫ് ഗ്രിഡിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡിവൈസുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഹയർ വെർഷൻ്റെ വീഡിയോകളും ചെയ്യുന്നതാണ്. ഇതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു വെർഷനുണ്ട്. നോവ 50 എന്ന 7.6 ലേറ്റസ്റ്റ് വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ യൂസർ മാനുവൽ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. അതിൽ സെറ്റിങ്സും ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതിലെഴുതിയിട്ടുണ്ട്. ഇതാണ് ആ സെറ്റിങ്സ്. അതായത് 14 സെറ്റിംഗ് ആണ്. 14 സെറ്റിംഗ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ MPPT സ്വയമേവ അത് സേവ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മാക്സിമം ആംബിയർ സെറ്റിംഗ് ഇവിടെ 60 ആംബിയർ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ മോഡലിൻ്റെ ആണ് 60 ആംബിയർ എന്ന് പറഞ്ഞത്. സൂര്യ 60 HV ആണ് ഈ 60 ആംബിയർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോ പാരാമീറ്ററും നമുക്ക് സ്വയമേ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സെറ്റിങ്സ് ബട്ടൺ അതിൻ്റെ ഫ്രണ്ട് പാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചില MPPTകളിൽ VGA പോർട്ട് വഴി കണക്ട് ചെയ്ത് എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നോമിനൽ ബാറ്ററി വോൾട്ടേജ് 12 വോൾട്ടിലും 24 വോൾട്ടിലും സെൽഫ് സെറ്റിംഗ് ആണ്. കണക്ട് ചെയ്താൽ ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായി ഇത് സെലക്ട് ചെയ്യുന്നതാണ്. മാക്സിമം ചാർജിങ് കറണ്ട് ഇവിടെ 60 ആംസ് ആണ്. ബാറ്ററി ചാർജിങ് സ്റ്റാറ്റസ് ബൾക്ക് അബ്സോർപ്ഷൻ ഫ്ലോട്ട് ഇക്വലൈസേഷൻ ഉള്ളതാണ്. മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 98.9%. സ്റ്റാൻഡ് ബൈ മോഡല് ബിലോ 2 വാട്ടാണ് ഇതിൻ്റെ കൺസപ്ഷൻ. ബാക്കി ഫീച്ചറുകളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. ഈ മോഡലിനെ പറ്റി കൂടുതൽ വിവരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. ആശാപവർ MPPTകൾ വളരെ എഫിഷ്യൻസിയുള്ള MPPTകളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പലരും എന്നോട് ചോദിച്ചിരുന്നു ഇതിൽ എങ്ങനെയാണ് എത്ര പാനൽ കണക്ട് ചെയ്യാം, എത്ര വോൾട്ടിൻ്റെ പാനൽ കണക്ട് ചെയ്യാം, എത്ര വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തത്. ഇതിൻ്റെ എല്ലാം വിവരണങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ആശാപവർ MPPT വാങ്ങണമെങ്കിൽ ആമസോണിൽ ഇത് സെയിലുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്നും എടുക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറും നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. വളരെ റീസണബിൾ പ്രൈസായി നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരിട്ട് വാങ്ങാവുന്നതാണ്. 5% ഡിസ്കൗണ്ട് അതിൽ ഡയറക്റ്റ് ലഭിക്കുന്നതാണ്. ചില സമയങ്ങളിൽ മാത്രമേ ഓഫർ ഇടാറുള്ളൂ. എന്നാലും നമ്മളുമായിട്ട് ബന്ധപ്പെടുക. വളരെ റീസണബിൾ പ്രൈസിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇവരുടെ ഏത് മോഡൽ വേണമെങ്കിലും ലഭിക്കുന്നതാണ്. ഇവരുടെ ഫാക്ടറി മലപ്പുറത്താണ്. കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന MPPT ചാർജ് കൺട്രോളറാണ് ആശാപവർ. അതുകൊണ്ട് തന്നെ സർവീസിനും നല്ല ഈസിയാണ്. നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ നേരെ അവർക്ക് കുറയറായി അയച്ചു കൊടുത്താൽ അവർ റിപ്പയർ ചെയ്ത് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.